ജോൺ ട്രസ്റ്റ് വേൾഡിൻ്റെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ബഡ് റോസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിലത്ത് വെക്കാമെന്ന് കരുതി. ഇത്രയും നാൾ ഞാൻ ഗ്രോ ബാഗിലും പോട്ടിലൊക്കെ ആയിരുന്നു പ്ലാന്റ്സുകൾ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോസ് നിലത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഏത് രീതിയിൽ കുഴികൾ എടുക്കണം, അതുപോലെ തന്നെ അതിന് കൊടുക്കുന്ന പോട്ടമിക്സ്. പോട്ടമിക്സ് മീൻസ് അടിവളം ഏത് രീതിയിൽ നമുക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാൻ നടുന്ന ഒരു രീതി അതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ വാങ്ങിയ 4 ബഡ് റോസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പോട്ടമിക്സിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് എല്ലുപൊടിയും അതുപോലെ വേപ്പിൻ പിണ്ണാക്കുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യമേ തന്നെ നല്ല രീതിയിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. നിലത്ത് നടുമ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ റോസ് നടുന്നത് ഒരു തെങ്ങ് പറിച്ച ഒരു സ്ഥലത്താണ്. അപ്പോൾ കുറച്ച് കൂടുതൽ വളമുള്ളതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം അതിൽ തെങ്ങിൻ്റെ വേരുകളൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ കുറച്ച് വളം കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ ചാണകപ്പൊടി മണലും എടുത്തിട്ടുണ്ട്. ചാണകപ്പൊടി കുറച്ചൊന്ന് നനഞ്ഞതാണ്. നിലത്ത് നടന്നുകൊണ്ട് അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് കൂട്ടി വെച്ചിരിക്കുന്ന വേപ്പിൻ പിണ്ണാക്കും അതുപോലെ എല്ലുപൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടി എല്ലുപൊടി മണലും ചേർത്ത ഒരു മിശ്രിതമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നിലത്ത് റോസ് നടുമ്പോൾ നല്ല വലിപ്പമുള്ള കുഴി തന്നെ എടുക്കണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുഴി എടുത്തിട്ട് നടുന്നതാണ് നല്ലത്. അതിനുള്ളിൽ ചിതലോ ഉറുമ്പ് ശല്യമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം വളം ഇടുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ റോസ് ബഡ് റോസ് മേടിച്ച ബഡ് റോസ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അതൊന്ന് കവറൊക്കെ മാറ്റിയെടുക്കണം. അതിൻ്റെ വേരുകളൊന്നും അധികം നശിച്ചു പോകാൻ പാടില്ല. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടമിക്സ് നമുക്ക് ആ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വേണം നമുക്ക് റോസ് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ റോസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണ് ഒന്ന് അതിന് ചുറ്റും ഒന്ന് നല്ല രീതിയിലൊന്ന് നീക്കിയിടാം. അപ്പോൾ മണ്ണിടുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് അതിൻ്റെ തണ്ടിലേക്കൊന്നും വീണ് തണ്ടുകൾക്കൊന്നും ക്ഷതമൊന്നും ഏൽക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്കതിൻ്റെ ചുറ്റിലേക്കും ഒന്ന് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇങ്ങനെ ബഡ് ചെയ്തതിന് മുകളിലേക്ക് മണ്ണ് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ബഡ് ചെയ്തതിന് താഴെ തന്നെ ആയിരിക്കണം, 1-1.5 ഇഞ്ച് താഴെ ആയിരിക്കണം മണ്ണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് കാട്ടുകമ്പുകൾ ഉണ്ടായി വരും. അതും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല, പൂക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബഡ് ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് 1.5 ഇഞ്ച് താഴെയായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക. പിന്നീട് 1-2 പ്രാവശ്യമൊക്കെ പൂക്കളൊക്കെ ഉണ്ടായതിന് ശേഷം 1 മാസത്തിനൊക്കെ ശേഷം നമുക്ക് ജൈവലായനികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. രാസവളമൊക്കെ ചേർക്കുന്നവർക്ക് അങ്ങനെയും ആവാം. അത് പെട്ടെന്ന് ഇത്രയും നല്ല അടിവളമൊക്കെ ചേർത്തതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് വളപ്രയോഗങ്ങൾ നടത്തരുത്. ഇതിനു മുൻപ് റോസ് നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുക. അതുപോലെ തന്നെ ഈ കൊന്നയുടെ ചപ്പുണ്ടല്ലോ, ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.